സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രണ്ട് ദിവസം പിന്നിടുമ്പോൾ മധ്യ കേരളത്തിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രചാരണ രംഗത്ത് സജീവമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിക്കുകയാണ് തൻ്റെ കർമ്മമണ്ഡലമായ പറവൂരിൽ നിന്നാണ് എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ഇന്നത്തെ പ്രചരണം ആരംഭിച്ചത് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയായിരുന്നു ലക്ഷ്യം പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ പര്യടനത്തിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് കളമശ്ശേരി മണ്ഡലത്തിൽ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിച്ചു ഓരോ ഇടത്തും ലഭിക്കുന്ന സ്വീകരണം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്ന് ഷൈൻ ടീച്ചർ മുൻ എംപിയും ജനപ്രിയ കലാകാരനുമായിരുന്ന ഇന്നസെൻറ്റിൻ്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്നത്തെ പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത് കയ്യപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി മണ്ഡലങ്ങളിലായിരുന്നു സി രവീന്ദ്രനാഥിൻ്റെ പര്യടനം തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇന്ന് സ്വകാര്യ സന്ദർശനങ്ങളുടെ തിരക്കിലായിരുന്നു ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ജോർജ് രാവിലെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ സന്ദർശിച്ചു ഉച്ചയ്ക്ക് ശേഷം മൂവാറ്റുഴയിലായിരുന്നു പ്രചാരണ പരിപാടികൾ കോട്ടയം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വൈക്കത്താണ് രാവിലെ വോട്ടർമാരെ കാണാനെത്തിയത് ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്തെത്തി വോട്ടർമാരുടെ നേരിൽ കാണുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു മുൻകാല നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും നേരിട്ട് കാണുകയായിരുന്നു ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് മാവേലിക്കര കുട്ടനാട് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിൻ്റെ പ്രചാരണ പരിപാടികൾ മധ്യകേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ് കൊച്ചി